കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പത്രങ്ങളിൽ ഒരു വാർത്തയാണ് അവിടെ പാലം തകർന്നു വീഴുന്നു ഇവിടെ പാലം തകർന്നു വീഴുന്നു എയർപോർട്ടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ കണ്ടുവരികയാണ് സ്വാഭാവികമായിട്ടും കമ്മികളും സുഡാപ്പികളും ഒക്കെ ഇതെടുത്ത് ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ പണിത സകാല പാലങ്ങളും രാജ്യത്ത് തകർന്നു വീഴുകയാണ് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പാലത്തിൻ്റെ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുഴുവൻ അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീകരമായിട്ടുള്ള തള്ളുകളാണ് ഇവുമാരി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുന്തളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറുന്നത് സ്വാഭാവികമായിട്ടും കമ്മി സുഡാപ്പികളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണല്ലോ നമ്മുടെ പ്രകാശൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലേ ചോ നമ്മുടെ പ്രകാശ് രാജ് ഈ പ്രകാശ് രാജ് ആ സമയത്ത് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു മൺസൂൺ വാർണിംഗ്സ് അതായത് മഴക്കാല മുന്നറിയിപ്പ് ഇറ്റ്സ് വണ്ടർഫുൾ ടു ഗെറ്റ് ഡ്രഞ്ച് അതായത് മുങ്ങാൻ മഴ പെയ്യുന്ന മഴ വെള്ളത്തിൽ നമുക്ക് മുങ്ങി കുളിക്കാൻ നല്ല രസമായിരിക്കും നല്ല അടിപൊളിയായിരിക്കും പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പാലങ്ങൾ എയർപോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രണ്ടായിരത്തി പതിനാലിന് ശേഷം പണിത പല നിർമ്മിതികളുടെ അടുത്തേക്കും പോകരുത് എന്നാണ് നമ്മുടെ പ്രകാശ് രാജ് പറഞ്ഞിരിക്കുന്നത് അതെന്താ പ്രകാശ് ചാജ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പണിത പാലങ്ങളുടെ അടുത്തേക്ക് പോകണ്ട എന്ന് പ്രകാശ് ചാജ് പണിതത് രണ്ടായിരത്തി പതിനാല് മുമ്പുള്ള പാലങ്ങൾ പൊളിഞ്ഞു വീണാ പ്രകാശ് ചണ്ണൻ യാതൊരുവിധ കുഴപ്പമില്ലേ എന്ന് നട്ടലോടുകൂടി ചോദിക്കാൻ പല ആൾക്കാരും അന്ന് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് വളരെ വൈറലായെങ്കിലും നമ്മുടെ കേരള മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് രാമക്ഷേത്രത്തിൻ്റെ ചോർച്ചയോടുകൂടിയാണ് ഇത് തുടങ്ങിയത് രാജ്യം നശിച്ചു ഈശ്വര എന്ന സുഡാപ്പികൾ ഇവിടെ കൃത്യം പറഞ്ഞു വരവുന്നുണ്ടായിരുന്നു എൻ്റെ രാമനെ ചോദുന്നത് നിങ്ങൾ കാണുന്നില്ലേ മോദിജി ഞമ്മക്കിത് സഹിക്കാമയ്യ എന്നാണ് ഈ വേട്ടാവളിയന്മാർ സോഷ്യൽ മീഡിയ കടന്ന് പറഞ്ഞു വരുത്തിയത് രാമനവിടെ ടെൻഡടിച്ചിരുന്നപ്പോൾ യുവന്മാർക്കൊരു കുരുവുമില്ലായിരുന്നു പക്ഷേ രാമക്ഷേത്രം ചോദുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞമ്മൻ്റെ നെഞ്ച് തകരുകയാണ് എന്ന് പറയുന്ന സുഡാപ്പികളാണ് സോഷ്യൽ മീഡിയയിലുള്ളത് അപ്പോൾ കമ്മിങ് ടു ദ പോയിൻ്റ് അങ്ങനെ രാജ്യത്തെ പാലങ്ങൾ മുഴുവൻ തകർന്നു വീഴുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം അതിനു മുമ്പേ വലിയ രീതിയിലുള്ള ഒരു വാർത്ത വന്നത് അതായത് ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂരയും ഭീമുകളടക്കം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു എന്ന് പറയുന്ന വാർത്ത കനത്ത മഴയെ തുടർന്നാണ് ഇത് സംഭവിച്ചത് എന്ന് പ്രകാശ് ചാജി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോഴാണോ സുഹൃത്തേ രാഷ്ട്രീയം പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാമായിരുന്നു കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മുടെ പിണറായി വിജയൻ അത് പറഞ്ഞാണ് പിടിച്ച് നിന്നതും മരിച്ചു വിഴുന്നുക ആൾക്കാർ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണോ ഇടാ രാഷ്ട്രീയം പറയുന്നത് എന്ന് പറഞ്ഞ് പിടിച്ചകത്തിടുമായിരുന്നു പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇന്ത്യയിലാണല്ലോ കോവിഡ് വന്നത് അപ്പം നമ്മൾ வரை பயோகப்படும் മോദി കൊടുത്തുവിട്ട് ബയോവെപ്പൺ ആണ് കോവിഡ് എന്ന് നമ്മൾ പറഞ്ഞു വരുത്തുമായിരുന്നു അങ്ങനെ ഡൽഹി എയർപോർട്ടിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്ന ആ ഒരു സാഹചര്യത്തിൽ വ്യോമയാന മന്ത്രി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് റൂഫ് ഷീറ്റ് കൂടാതെ സപ്പോർട്ടിംഗ് ബീമുകൾ തകർന്ന് ഡൽഹിയുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവം ഗൗരവമായി കാണുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രണ്ടായിരത്തി ഒൻപതിൽ തുറന്ന അതായത് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് തുറന്ന രണ്ടായിരത്തി ഒൻപതിൽ തുറന്ന പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീഴുന്നത് എന്ന് വ്യോമയാന മന്ത്രി തന്നെ നേരിട്ട് വന്ന് വ്യക്തമാക്കി അതോടുകൂടി സകല സുഡാപ്പികളുടെ ഗ്യാസും പോയി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തിഒമ്പതിൽ പണിത പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണത് അല്ലാതെ രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ല എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് പക്ഷെ പ്രകാശ് ചാജിന് രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊളിഞ്ഞത് മാത്രമേ പ്രകാശ് രാജ് അങ്ങോട്ട് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ പ്രശ്നം ആടി ചോദിക്കുന്ന ശേഷം നമുക്ക് അങ്ങോട്ട് അത് നീക്കി നിർത്താം ഇനി പാലങ്ങൾ പൊളിഞ്ഞു വീണു എന്നുള്ള കാര്യം ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ പാലങ്ങൾ പൊളിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് ബീഹാറിൽ പൊളിഞ്ഞു വീഴുന്ന പാലങ്ങൾ കണ്ടില്ലേ സുഹൃത്തേ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ അലംഭാവത്തിന്റെ ലക്ഷണമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് എന്ന് പറഞ്ഞ് സുഡാപ്പികളും കമ്മികളും വലിയ രീതിയിലുള്ള ബഹളങ്ങളും ട്രോളുകളും ഉണ്ടാക്കി ഞാൻ ഈ ബീഹാറിൽ തകർന്നു വീണ പാലങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് എടുത്തു ഈ ബീഹാറിൽ തകർന്നു വീഴുന്ന പാലങ്ങളെല്ലാം തന്നെ വളരെ പഴക്കമുള്ള പാലങ്ങളാണ് അല്ലെങ്കിൽ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന പ്രധാനമായും ഗണ്ഡകി നദിക്ക് കുറുകെ പണിതിരിക്കുന്ന കലുങ്ക് പോലത്തെ പാലങ്ങളാണ് അവിടെ പൊളിഞ്ഞു വീഴുന്നത് ഇത് നമ്മുടെ മരിമോ റിയാസ് എണ്ണം കണ്ടെങ്കിലുണ്ട് അത് നമ്മുടെ ഇവിടെ വെള്ളായണിയിലെ ഒരു പാലം ഉണ്ടായിരുന്നു അത് കിരീടം പാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടാക്കിയാൽ എന്താ ഏച്ച എന്ന് പിണറായി സർക്കാരിൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ നമ്മുടെ മരിമോം കാണാത്തത് വലിയ ഭാഗ്യമായിപ്പോ എങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചേന് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതപാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പാലം ഇതൊക്കെയാണ് പൊളിഞ്ഞു വീഴുന്നത് പിന്നെ പൊളിഞ്ഞ് വീഴുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് പണിത പാലം മോദി സർക്കാർ വന്നിട്ട് എത്ര കാലമായി പത്ത് കൊല്ലമായി അതിന് മുമ്പ് പണിത പല പാലങ്ങളും അവിടെ പൊളിഞ്ഞ് വീഴുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സത്യം പറഞ്ഞാൽ മോദിയുടെ പണി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പല ഊള പരിപാടികളും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് റെയിൽവേ അതുപോലെ ക്ലിയർ ചെയ്താണല്ലോ നമ്മൾ വന്ദേ ഭാരതൊക്കെ ഇറങ്ങുന്നത് ഇന്നലെ ടി സിദ്ധിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മത്സ്യ യോജന എന്ന് പറഞ്ഞുകൊണ്ട് അതായത് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പാത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു കനത്ത മഴയെ തുടർന്ന് അതിനകത്ത് മീനിങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു ദൃശ്യം പങ്കുവെച്ചാണ് ടി സിദ്ദിഖ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത് എന്തായിരുന്നാലും ഇപ്പോൾ അതിനകത്ത് മീനല്ലേ ഓടി കളിക്കുന്നുള്ളൂ പണ്ട് സായിപ്പന്മാര് നമ്മളെക്കുറിച്ച് പറഞ്ഞത് വേറെ ഒന്നാണ് അതായത് ഇങ്ങ് പാറശാല മുതൽ അങ്ങ് കശ്മീര് വരെ ഓടി നടന്നു ആൾക്കാരാണ് നമ്മളെന്നാണ് സായിപ്പന്മാർ പറഞ്ഞു കൊണ്ടിരുന്നത് നിങ്ങൾ കാരണം ഇപ്പം അതിനകത്ത് മത്സ്യങ്ങളല്ലേ ഓടിക്കളിക്കുന്നുള്ളൂ അതുകൊണ്ട് സന്തോഷിച്ചെ ടി സിക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ത് തന്നെയായിരുന്നാലും ബീഹാറിൽ തകർന്നു വീണ പാലങ്ങൾ ഒന്ന് സിവാൻ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ പണിത പാലമാണ് ഈ സിവാൻ പാലം എന്ന് പറയുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇവിടെ തന്നെ വേറെ രണ്ട് പാലങ്ങളും തകർന്നു വീണിട്ടുണ്ട് ഈ സിവാൻ പാലത്തിൻ്റെ അവിടെ തന്നെ ഇത്രയധികം പഴക്കമുള്ള വേറെ രണ്ട് പാലങ്ങളും തകർന്നു വീണിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ പാലം നിർമ്മിച്ചത് കനത്ത മഴയെ തുടർന്ന് ഗണ്ടകി നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഈ പാലം വെള്ളത്തിന്റെ ഓവർഫ്ലോ കാരണമാണ് തകർന്നു വീണത് നമ്മുടെ കേരള ായിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ മരിമോ മന്ത്രി പണിത് ഏതോ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു വീണപ്പോൾ വീണപ്പോ അയ്യോ പ്രകൃതിയല്ലേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ കടലില് തിരമാല അടിച്ചു കഴിഞ്ഞാൽ അത് തകർന്നു പോവില്ലേ മനുഷ്യനെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മുമ്പിൽ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഏകുമാരാണ് ഈ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ തകർന്നു വീണ പാലത്തിനെക്കുറിച്ച് കുറിച്ച് നരേന്ദ്രമോദി ഉത്തരം പറയണമെന്ന് പറഞ്ഞ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ പാലം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ച പാലം ാണ് ഇതും ഗണ്ഡകി നദിക്ക് കുറുകയാണ് എന്നുള്ളതാണ് പോയിന്റ് കനത്ത മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ബീഹാറിലുണ്ടായ കൂട്ടത്തിലാണ് ഈ പാലവും തകർന്നു വീണിരിക്കുന്നത് ചെറിയ പാലമാണ് ബനോയ്പൂർ ബ്ലോക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് സരനിലെ നിരവധി ഗ്രാമങ്ങളെ അയൽ രാജ്യമായ സിവാൻ ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു ജൂൺ മൂന്നിന് സരൻ ജില്ലയിലെ രണ്ട് ചെറിയ പാലങ്ങൾ തകർന്നു ഒന്ന് ജന്ത ബസാർ ഏരിയയിലും മറ്റൊന്ന് ലഹ്ലാത്പൂർ ഏരിയയിലും ജില്ലയിലെ ഈ ചെറിയ പാലങ്ങൾ തകർന്നതിന്റെ കാരണം കണ്ടെത്താൻ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് ഇത് തകരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ലല്ലു പ്രസാദ് യാദവും തേജസ്വി യാദവൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ഇതിന് നരേന്ദ്രമോദി ഉത്തരം പറയണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ എന്നാണ് അവിടെയുള്ള ഗ്രാമവാസികൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അവരൊക്കെ ഇന്ത്യ മുന്നണിക്കാരാണല്ലോ ഇന്ത്യ മുന്നണിക്കാരായിട്ടുള്ള രാഹുൽ ഗാന്ധി കേരളത്തിൽ എന്ന് പറയും പിണറായി സർക്കാരിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് തട്ടിത്തോളി കയറ്റി ഈടി പിടിച്ച് അകത്തിറങ്ങൾ എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് നേരെ പാർലമെന്റിൽ പോയി കഴിഞ്ഞിട്ട് ഇ ഡിയെ ദുരുപയോഗം ചെയ്യുകയാണ് നരേന്ദ്രമോദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ അത്യുദാഹരണമാണ് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ ഇവർ നടത്തുന്ന വലിയ രീതിയിലുള്ള റെയ്ഡുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ വേട്ടാവളിയും വലിയ രീതിയിൽ ആഹ്ലാദം കൊള്ളും സത്യം പറഞ്ഞാൽ ബാലകബുദ്ധിയില്ല തലയിൽ ഓളമാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ വിധം നിവർത്തിയില്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതും കോൺഗ്രസ് ആണ് എന്നിട്ട് സഭയിൽ വന്ന് പറയുന്നത് കെജ്രിവാളിനെ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നാണ് അപ്പം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പോലും പിടികിട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം സരൺ പാലം സരണിലെ മൂന്ന് പാലങ്ങളിൽ രണ്ടെണ്ണമാണ് ഗണ്ഡകി നദിയിൽ ഒരു കിലോമീറ്റർ മാലം അകലെയുള്ളത് ബുധനാഴ്ച രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് തകർന്നു രണ്ടായിരത്തി നാലിൽ നിർമ്മിച്ച ഒരു പാലം ഡോത്നാഥ് ക്ഷേത്രത്തിന് സമീപമായിരുന്നു മറ്റൊന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഘടനയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ദേശീയ മാധ്യമങ്ങൾ ചുമ്മാ എടുത്തു നോക്കിയാൽ മതി നിങ്ങളുടെ തലതൊട്ടപ്പനാണല്ലോ കമ്മി കുട്ടനായിട്ടുള്ള രജ്ദീപ് സർദേശായി അല്ലെങ്കിൽ ഇത് ഇന്ത്യ ടുഡേയിലാണ് ജോലി ചെയ്യുന്നത് ആ ഇന്ത്യ ടുഡേയിലെ വാർത്തകൾ ചുമ്മാ ഗൂഗിളിൽ തപ്പിയാക്കി കിട്ടും അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വനിത പാലമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൺപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ വനിത പാലമാണ് ഇത് പതിനഞ്ച് കൊല്ലം മുമ്പ് പാലമാണ് എന്നൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ിസൻജങ് പാലങ്ങൾ ജൂൺ ഇരുപത്തി ഏഴിനും മുപ്പതിനും ഇടയിൽ കിസഞ്ചംഗിലെ രണ്ട് പാലങ്ങളും തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ എം പി തസ്ലിമുദ്ദീൻറെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലത്തിന്റെ തൂണ് കനത്ത മഴയിലും തുടർന്നുള്ള നദിയിലെ ജലനിരപ്പ് വർധനയിലും തകർന്നതിനെ തുടർന്ന് താക്കൂർ ഗഞ്ചി കോശി ഡാങ്കി ഗ്രാമത്തിൽ ഒരെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതായത് തകർന്നായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പൊ അങ്ങനെയാണ് ആ പാലം തകർന്നിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ കാരണം തസ്നിമുദീൻ നിർമ്മിച്ച ഒരു പാലം തകർന്നത് ഒരു വലിയ രീതിയിലുള്ള മഴകളൊക്കെ പെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ പാലം തകരും മഴ പെയ്യുമ്പോൾ പാലം തകരും ചിലപ്പോൾ എയർപോർട്ടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് ഇരിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കും പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ ചോർച്ച അത് മോദിയുടെ കാലത്തുണ്ടായതാണല്ലോ എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളുകയാണ് സുഡാപ്പികൾ യഥാർത്ഥത്തിൽ രാമക്ഷേത്രത്തിൻ്റെ ചോർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായി അതിൻ്റെ മുകളിൽ ഇനിയും രണ്ട് നില കൂടെ കെട്ടിപ്പൊക്കാനുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ കെട്ടിപ്പൊക്കാനായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല പണി പൂർത്തിയാകുമ്പോൾ ചോർച്ചയൊക്കെ ഇടയിൽ സുഡാപ്പി നിന്നോളും എന്ന് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് എങ്കിലും വരുമ്പോൾ ഇവിടെ അങ്ങ് കിടന്ന് മെഴുകുക യാതൊരുവിധ ബോധവുമില്ലാതെ കിടക്കുന്ന

യാത്ര ചെയ്യുന്നതിനായി താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കാറുണ്ടെന്നും ഈ സീസണിൽ അവ കേടാകുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇവിടെയുള്ള കമ്പനികളും സുഡാപ്പികളും നമുക്കതൊന്നും കേൾക്കണ്ട നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് പാലങ്ങളെല്ലാം തകർന്നു തരിപ്പണമാണ് ഇത് നമ്മൾ അടിച്ച ആത്മനിർവൃതി അടൈ മനനിടൈ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാരി തന്നെ പറയുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം ഇനി മഹാരാജ്ഗ് ബ്ലോക്കിലെ ശിവൻ ജില്ലയിലെ പാലം തകർന്നത് ജൂൺ മൂന്നിന് ശിവൻ ജില്ലയിലെ മഹാരാജ്ഗ് ബ്ലോക്കിൽ മൂന്ന് പാലങ്ങൾ തകർന്നു പിന്നിൽ നിന്ന് പിന്നിലേക്ക് തകർന്നു വീഴുകയാണ് ഒരു തകർച്ച സിക്കന്ദർപൂർ ഗ്രാമത്തിലും മറ്റൊന്ന് ഡിയോറിയ പഞ്ചായത്തിലും മൂന്നാമത്തേത് ബിഹാഖണ്ഡിലുമാണ് തകർന്നത് ഈ പാലങ്ങൾക്കെല്ലാം തന്നെ മുപ്പ മുപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഏകദേശം പന്ത്രണ്ട് പതിനേഴ് പാലങ്ങൾ അവിടെ തകർന്നിട്ടുണ്ട് മുപ്പത് വർഷം മുമ്പുള്ള പാലങ്ങൾ പതിനഞ്ച് വർഷം മുമ്പുള്ള പാലങ്ങൾ അതിന് മുമ്പ് ബ്രിട്ടീഷുകാലിൻ്റെ കാലത്ത് പണിത പാലങ്ങൾ ഇതൊക്കെയാണ് അവിടെ തകർന്ന് തകർന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ഈ മുപ്പത് വർഷം മുമ്പ് തകർന്ന പാലങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടാണ് കടപട കടപടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയല്ലോ ഈ തകർന്നു വീഴുന്ന പാലങ്ങളൊക്കെ ഏതാണെന്നൊന്ന് കഴിഞ്ഞാൽ ഏത് സമയത്ത് പണിത പാലങ്ങളാണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തേജസ്വി യാദവും മറ്റേ യാദവും മറച്ചു യാദവൊക്കെ അവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ തകർന്നു വീഴുന്ന പാലങ്ങൾക്ക് മോദി ഉത്തരം പറയണം എന്ന് പറയുമ്പോൾ പോടാ പോയി മാമിക്ക് മാറാട്ട വേലയെ പാറ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം ശരി